നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ആഘോഷമില്ലാത്ത ഈദുൽ ഫിത്തർ ദിനത്തിൽ ഗാസയിലെമ്പാടും മുഴങ്ങിയത് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളാണ്. ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ കടുപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ തിരിച്ചടിയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കെല്ലാം തന്നെ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളും കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. മക്കളുടെയും പേരമക്കളുടെയും മരണം ഖത്തറിൽ കഴിയുന്ന ഹനിയ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഗാസ സിറ്റിയിലെ അൽഷാറ്റി അഭയാർത്ഥി ക്യാമ്പിൽ ഹനിയ കുടുംബത്തിൻ്റെ കാറിൽ ഡ്രോൺ പതിച്ചാണ് ഇവരുടെ മരണമെന്നും അൽജസീറ റിപ്പോർട്ട് ചെയ്തു. ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗാസയിലെ പലയിടത്തും ഇസ്രായേൽ ബോംബിട്ടു. ഇതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കും. ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ ആളുകളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസമെന്നും ഹനിയ പ്രതികരിച്ചു. സമാധാന ചർച്ചകളെയും ബന്ദിമോചനത്തെയും ഇത് ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി. കുടുംബത്തിലെ 60 പേർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഹനിയ പറഞ്ഞു. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും US മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ ഇത് ബാധിക്കും. മധ്യഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിൻ്റെയും പട്ടിണിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഗാസക്കാർ ഈദ് പ്രാർത്ഥന നടത്തി. കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലും പ്രാർത്ഥന നടന്നു. അസീം അമീർ, മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ. ഇവരുടെ കാറിന് നേരെ വ്യോമാക്രമണം നടക്കുകയായിരുന്നു. മക്കളോടൊപ്പം 3 കൊച്ചുമക്കളും വാഹനത്തിലുണ്ടായിരുന്നു. മക്കളെ ലക്ഷ്യം വെച്ചാൽ ഹമാസ് നിലപാട് മാറ്റുമെന്നത് വെറും വ്യാമോഹമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവുമാണ്. അവയിൽ ഒരു ഇളവും പ്രതീക്ഷിക്കേണ്ട. എൻ്റെ മക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഹമാസിനെ അതിൻ്റെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് ശത്രുക്കൾ വിചാരിച്ചാൽ വ്യാമോഹമാകും. എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ മേധാവിയായി നിയമിതനായത്. പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഹനിയ മാറിയിരുന്നു. കൊല്ലപ്പെട്ട അമീർ ഹനിയ ഹമാസ് സൈനിക വിഭാഗത്തിലെ സ്ക്വാഡ് കമാൻഡറായിരുന്നു. അസീമും മുഹമ്മദ് ഹനിയയും താഴ്ന്ന റാങ്കിലുള്ള പ്രവർത്തകരായിരുന്നു. അതിനിടെ ഇസ്രായേലെ വിമർശിച്ച് അമേരിക്കയും രംഗത്ത് വന്നു. ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡനും. നെതന്യാഹുവിൻ്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു. വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിക്കണം. 6 ആഴ്ചകൾക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം. സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അതിപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലെ നിർബാധം പിന്തുണച്ച US നിലപാട് മാറ്റുകയാണ്. ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു. ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കൊപ്പമാണ് തൻ്റെ മനസ്സെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിനിടെ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന സൂചന നൽകി ഓസ്ട്രേലിയ. മരവിച്ചു കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു. ബ്രിട്ടൻ, അയർലൻഡ്, മാൾട്ട, സ്ലൊവീനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയും ഇക്കാര്യം സൂചിപ്പിച്ചത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആനുപാതികമല്ലാത്ത സൈനിക നടപടി പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ തടസ്സം നിൽക്കുന്നത് മൂലം ഗാസയിൽ ആവശ്യത്തിന് സഹായ വിതരണം നടക്കുന്നില്ലെന്ന ആരോപണങ്ങൾക്കിടെ ഐക്യരാഷ്ട്ര സംഘടനയെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ സൈനിക വിഭാഗവും രംഗത്തെത്തി. സ്വന്തം പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ഭക്ഷണ വിതരണ വാഹനങ്ങളുടെ എണ്ണം UN മനഃപൂർവ്വം കുറച്ചു കാണിക്കുകയാണെന്നും ഇസ്രായേൽ ആരോപണം. തെക്കൻ ലെബനനിലെ നഖൂറ, യാരിൻ, അൽ ആഷ് ഷാബ് എന്നീ നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണമുണ്ടായി. ഏതായാലും ഇപ്പോൾ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കുടുംബാംഗങ്ങളെ മരണം ഗാസയിലെ വെടിനിർത്തൽ പരിഗണിക്കുന്ന സമാധാന ചർച്ചകളെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള ഭയം ലോക രാജ്യങ്ങൾക്കുണ്ട്. കെയ്റോയിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും US മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാതെ നീക്കുമ്പോഴാണ് ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച വാർത്ത പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച ഇനിയും നീളാനുള്ള സാധ്യത തന്നെയാണ് മുൻപിലുള്ളത്.